പ്രതിരോധ മേഖലയിൽ ശക്തി വർദ്ധിപ്പിക്കുകയാണ് ഓരോ ദിവസവും നമ്മുടെ രാജ്യം. പ്രത്യേകിച്ച് നാവിക പ്രതിരോധത്തിൽ. കാരണം ഇന്ത്യൻ സമുദ്രമേഖലയിൽ ചൈന നിരന്തരം പിടിമുറുക്കാൻ ശ്രമം നടത്തുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കരുത്തുറ്റ അന്തർവാഹിനികൾ അനിവാര്യം ആണ് എന്നാണ് നാവികസേനയുടെ നിലപാട്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഇന്ത്യൻ സമുദ്രമേഖലയിൽ ചൈനീസ് കപ്പലുകളുടെ സാന്നിധ്യമുണ്ടെന്ന് സേനയുടെ മുൻ മേധാവി അഡ്മിറൽ കരംബീർ സിംഗ് കഴിഞ്ഞ വർഷം തന്നെ ചൂണ്ടിക്കാട്ടിയതായിരുന്നു. ഗൾഫ്, ആഫ്രിക്കൻ, യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധത്തിന്റെ ഭാഗമായി ചൈനയുടെ ചരക്കു കപ്പലുകളും അവയ്ക്ക് അകമ്പടി പോകുന്ന ചൈനീസ് സേനയുടെ യുദ്ധക്കപ്പലുകളുമാണ് ഇന്ത്യൻ സമുദ്രത്തിലൂടെ നീങ്ങുന്നത്. അവയെല്ലാം ഇന്ത്യൻ നാവികസേനയുടെ സൂക്ഷ്മ നിരീക്ഷണത്തിലുമാണ്. സമുദ്ര അതിർത്തി ലംഘിച്ച് ഇന്ത്യയുടെ അധികാര പരിധിയിലുള്ള പ്രദേശത്തേക്ക് കടക്കാനുള്ള പരസ്യമായ ശ്രമങ്ങൾ വളരെ വിരളമാണെങ്കിലും സമുദ്രമേഖലയിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള രഹസ്യ നീക്കങ്ങൾ ചൈന നടത്തുന്നുണ്ട് എന്നാണ് ഇന്ത്യയുടെ വിലയിരുത്തൽ. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്ത് പകരാൻ പ്രോജക്ട് 75I കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയത്. ഈ പദ്ധതിയിലൂടെ 6 മിസൈൽ വേധ അന്തർവാഹിനികൾ ഇന്ത്യയിൽ നിർമ്മിക്കാനാണ് കേന്ദ്ര പ്രതിരോധ വകുപ്പിന്റെ തീരുമാനം. പ്രതിരോധ ഉൽപ്പന്ന നിർമ്മാണ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ആത്മനിർഭർ ഭാരത് യജ്ഞത്തിന്റെ ഭാഗമായാണ് അന്തർവാഹിനികൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത്. ഇവ പൂർണ്ണമായി നിർമ്മിക്കാനുള്ള സാങ്കേതിക പരിജ്ഞാനം ഇന്ത്യൻ കമ്പനികൾക്കില്ലാത്തതിനാലാണ് വിദേശ സഹകരണം തേടുന്നത്. ഫ്രഞ്ച് കമ്പനിയായ നേവൽ ഗ്രൂപ്പാണ് ആദ്യം പ്രൊജക്ട് 75I പദ്ധതിക്ക് താൽപ്പര്യം അറിയിച്ചിരുന്നത്. അന്തർവാഹിനിയിൽ പ്രയോഗിക്കുന്ന എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നോട്ട് വച്ച ചില നിബന്ധനകൾ പാലിക്കാൻ കഴിയുന്നില്ല എന്നറിയിച്ച് അവർ പിന്നീട് ഈ പദ്ധതിയിൽ നിന്നും പിന്മാറുകയായിരുന്നു. കടലിനടിയിൽ കൂടുതൽ സമയം മുങ്ങിക്കിടന്ന് അതിവേഗം സഞ്ചരിക്കാൻ അന്തർവാഹിനിയെ സജ്ജമാക്കുന്ന സംവിധാനമാണ് ഈ AIP. എന്നാൽ ഫ്രഞ്ച് നാവികസേനയ്ക്ക് വേണ്ടി കമ്പനി നിർമ്മിക്കുന്ന അന്തർവാഹിനികളിൽ AIP സംവിധാനം ഇല്ല. അന്തർവാഹിനിയിൽ ഉപയോഗിക്കുന്ന AIP നേരത്തെ കടലിലെ പ്രവർത്തനക്ഷമത തെളിയിച്ചതായിരിക്കണം എന്നതായിരുന്നു ഇന്ത്യയുടെ നിബന്ധന. അത് പാലിക്കാൻ കഴിയാത്തതാണ് കമ്പനിക്ക് തടസ്സമായതും ഫ്രഞ്ച് കമ്പനി ഈ പ്രോജക്റ്റിൽ നിന്നും മാറിയതും. പദ്ധതിക്കായി നിലവിൽ 2 ഇന്ത്യൻ കമ്പനികളാണ് രംഗത്തുള്ളത്. ഒന്ന് സ്വകാര്യ കമ്പനിയായ L&T മറ്റൊന്ന് പൊതുമേഖലാ സ്ഥാപനമായ മസഗാവ് ഡോക്സും. പിന്നീട് റഷ്യ, ജർമ്മനി, സ്പെയിൻ, ദക്ഷിണ കൊറിയ ഈ രാജ്യങ്ങളാണ് താൽപര്യമറിയിച്ച് രംഗത്തെത്തിയത്. 43,000 കോടി രൂപയുടേതാണ് ഈ പ്രൊജക്ട് 75I പദ്ധതി. പ്രൊജക്ട് 75I ഡീസൽ ഇലക്ട്രിക് എഞ്ചിൻ കരുത്തുള്ള അന്തർവാഹിനിയായിരിക്കും നിർമ്മിക്കുക. ഇതിൽ ഏതെല്ലാം ആയുധങ്ങൾ ഉൾപ്പെടുത്തണം എന്നതു സംബന്ധിച്ച സാങ്കേതിക വിശദാംശങ്ങൾ നാവികസേന ഉടൻ തന്നെ തയ്യാറാക്കും. പദ്ധതി സംബന്ധിച്ച അന്തിമ ധാരണാപത്രം ഒപ്പിട്ടതിനു ശേഷം മാത്രം 8 വർഷത്തിനുള്ളിൽ ആദ്യ അന്തർവാഹിനി നീറ്റിലിറക്കാൻ കഴിയുമെന്നാണ് നിലവിൽ നാവികസേന പങ്കുവച്ചിരിക്കുന്ന പ്രതീക്ഷ. ചൈന പാക് ഭീഷണികൾ ഫലപ്രദമായി നേരിടുന്നതിനു വേണ്ടിയാണ് 6 അന്തർവാഹിനികൾ നാവികസേനയ്ക്കായി നിർമ്മിക്കുന്നത്. ക്രൂസ് മിസൈൽ, അത്യാധുനിക ആയുധങ്ങൾ, കടലിനടിയിൽ ശത്രു നീക്കങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന നൂതന സെൻസറുകൾ എന്നിവ സജ്ജമാക്കിയ കരുത്തുറ്റ അന്തർവാഹിനികളാണ് നാവികസേന ആവശ്യപ്പെട്ടിരിക്കുന്നത്. കര വ്യോമ മേഖലകളിലുള്ള കരുത്ത് പക്ഷേ നാവികസേനാ തലത്തിൽ ചൈനയ്ക്കില്ല. ഭൗമശാസ്ത്രപരമായ സ്ഥാനം കൊണ്ട് സമുദ്രമേഖലയിൽ ഇന്ത്യക്കുള്ള മേൽക്കൈ ചൈനയുടെ കടന്നുകയറ്റ ശ്രമങ്ങൾ ദുഷ്കരമാക്കുന്നുമുണ്ട്. 2008 കടൽ കൊള്ളക്കാരെ നേരിടാനുള്ള ദൗത്യത്തിന്റെ ഭാഗമായി സൊമാലിയയോട് ചേർന്നുള്ള ഏഡൻ ഉൾക്കടലിലേക്ക് 3 യുദ്ധക്കപ്പലുകൾ നിയോഗിച്ചാണ് ഇന്ത്യൻ സമുദ്രത്തിൽ ചൈനീസ് സേന ആദ്യമായി സാന്നിധ്യമറിയിച്ചത്. തുടർന്ന് ഇങ്ങോട്ട് സമുദ്രമേഖലയിൽ ചൈനയുടെ സദാ സാന്നിധ്യം ഉണ്ട്. ഒരേ സമയം 64 മിസൈലുകൾ വർഷിക്കാൻ കെൽപ്പുള്ള യുദ്ധക്കപ്പൽ 2019 ചൈനീസ് സേനയുടെ ഭാഗമായി പ്രദേശത്തേക്ക് എത്തിയിരുന്നു. ഇക്കാരണങ്ങളാൽ തന്നെ ആയുധ ഇറക്കുമതിയുടെ കാര്യത്തിൽ ഇന്ത്യയും ഒട്ടും പിന്നോട്ട് പോകുന്നില്ല. ആഗോള സൈനിക ചിലവിന്റെ കാര്യത്തിൽ ഇന്ത്യ 3 സ്ഥാനത്താണ്. 2021 മാത്രം 7,660 കോടി ഡോളറാണ് നമ്മൾ ഈ ഇനത്തിൽ ചിലവിട്ടത്. തീരത്തുനിന്ന് സമുദ്രത്തിൽ 200 നോട്ടിക്കൽ മൈൽ ദൂരമാണ് ഇന്ത്യയുടെ അധികാര പരിധിയിലുള്ള പ്രദേശം. എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്.
കിഴക്കൻ ലഡാക്ക് അതിർത്തിയിലെ കടന്നുകയറ്റത്തിനും ഗാൽവാൻ താഴ്വരയിലെ അതിക്രമത്തിനും മുന്നിട്ടിറങ്ങിയ ചൈനയെ ഒരു തരത്തിലും വിശ്വസിക്കാനാവില്ലെന്നാണ് ഇന്ത്യൻ പ്രതിരോധ സേനകളുടെ നിലപാട്. കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യൻ പ്രദേശങ്ങൾ കൈയടക്കാനുള്ള ശ്രമം ഒരു വശത്ത് നടത്തുന്ന ചൈന മറുവശത്ത് സമുദ്രമേഖലയിലും സമാനമായ നീക്കങ്ങൾ നടത്താൻ മടിക്കില്ലെന്നാണ് ഇന്ത്യൻ സേനയുടെ നിഗമനം. ഈ സാഹചര്യത്തിലാണ് പ്രോജക്ട് 75i വരുന്നത്. ഞാൻ സേതുലക്ഷ്മി. കൂടുതൽ വാർത്തകൾ അറിയാൻ കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.